ബോയ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. മണാലിയിൽ എൻ്റെ കൊച്ചു ബിസിനസ്സായിട്ട് ഒന്നും കൂടി ഞാൻ വന്നിരിക്കുകയാണ്. യെസ് മണാലിയിൽ എൻ്റെ കൊച്ചു ബിസിനസ് എന്ന് പറയുന്നത് ഐസ് കുറലാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് ഓഫീസൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതേ ഉള്ളൂ. ഇതാണ് എൻ്റെ വണ്ടി. ഇനി ഇന്ന് നമ്മൾ ആദ്യത്തെ നമ്മൾ ജോലി തപ്പാൻ പോവാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ പനി വന്നാലും അതൊക്കെ ഇല്ലത് പനി വരാൻ അവസ്ഥ വരാണ്ടിരിക്കട്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ റാമൻ വാങ്ങിയിട്ടുണ്ട്. റാമൻ എന്ന് വെച്ചാൽ നമ്മുടെ നൂഡിൽസ് പോലത്തെ പരിപാടി, അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ കോഫി ഇടിയുണ്ട്. പക്ഷേ കാലറിയും കാര്യമൊന്നും വലിയ പ്രശ്നം കാണുന്നില്ല, അതുകൊണ്ട് കോഫി കുടിക്കണം. വേണമെങ്കിൽ ഒരു കപ്പ് കുടിച്ചിട്ട് ഒന്നെങ്കിൽ കുടിച്ചിട്ട് അങ്ങ് പോവാം. ഇഷ്ടം പോലെ ഉണ്ട് കോഫി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ജോലി ഇവിടെ തന്നെ ഇല്ലേ, മിസ്സസ് സ്മിത്തും മിസ്റ്റർ സ്മിത്തിൻ്റെ പഠിച്ചാണ്. ഹോളിവുഡിൽ വിൽ സ്മിത്ത് ആണോ? ആണെങ്കിൽ നമുക്കൊരു ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിയിട്ട് വരാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നമ്മൾ ഫസ്റ്റ് ജോലി സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഒരേ ഐഡിയെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ട് നമുക്ക് പോകുന്ന വയ്ക്ക് നോക്കാം. അപ്പോൾ ലൈക്ക് എടുക്കുമ്പോൾ ചാനൽ പുതിയാണ് സബ്സ്ക്രൈബർക്കുണ്ട്. നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇതങ്ങനെ തേർഡ് പേഴ്സണിലേക്ക് ആക്കാനുണ്ടല്ലോ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. കോൾ ഫോർ സ്വിച്ച് ക്യാമറ സി. ഓ യാ, സി ഫോർ ക്യാമറ. ഓക്കെ ഓക്കെ, നല്ല നല്ല. ഇറങ്ങുമ്പോൾ വേറെ ട്രാഫിക് ഒന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഈ ഒരു തണുപ്പത്ത് ചാൻസ് കുറവാണ്. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് തന്നെ പോവാം. ആ എന്താ അസുഖം അയ്യോ. ഓക്കെ, ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഓക്കെ, ഇനി ഇവിടെ ഓക്കെ ഓക്കെ ഓക്കെ. റിലാക്സ്, കുറേ റിലാക്സ് റിലാക്സ് ചില്ലി. ഓക്കെ, മിസ്സസ് സ്മിത്തിൻ്റെ വിൽ സ്മിത്തിൻ്റെ അല്ല, വിൽ സ്മിത്ത് എന്ന് പറയുന്നത് ഇവിടെ എവിടെയല്ലേ വീട്? അല്ലാതെ ആ മാപ്പിൽ എങ്ങനെയാണ് കാണിച്ചത്? ഈ സൈഡിൽ എവിടെയോ ആണ് വീട്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് വാതിൽ മുട്ടി നോക്കാം, ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. ഓക്കെ, ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. വിക്കറ്റോ ഇവിടെ? ഓ ഓ, എന്തോ വന്നിട്ട് പോയി. ആ വെയിറ്റ്, എനിക്കൊന്ന് ഇതന്നെയാന്ന്. ആ എനിക്ക് ഇതൊന്ന് ഇതന്നെയാന്ന്, ഇതന്നെ ക്ലീൻ ആക്കണ്ട്. ആ ഓക്കെ, ഗറാഷിലേക്കുള്ള വഴി ക്ലീൻ ആക്കണം. പിന്നെ അതുപോലെ തന്നെ മെയിൻ എൻട്രൻസിലേക്കുള്ള വഴി ക്ലീൻ ആക്കണം. വെരി 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 സിമ്പിൾ. കണ്ട അതിനേതാ, മിസ്റ്റർ സ്മിത്ത്, മിസ്റ്റർ സ്മിത്ത്. മാക്സ് $200. ഓക്കെ, നമുക്കിത് നല്ല വൃത്തി ക്ലീൻ ആക്കണം കേട്ടോ, എന്നാൽ കുറേ പൈസ വാങ്ങാൻ പറ്റും. ഓക്കെ, നമ്മൾ ടൂൾസ് എടുക്കുന്നു. നമുക്ക് ആദ്യം സ്ക്രൈപ്പർ എടുക്കാം, എന്നിട്ട് ഇതിങ്ങനെ നിരക്കി ഒരു സൈഡിലേക്ക് കൊണ്ടുവെക്കും. ഓക്കെ, ഇങ്ങനെ ഒക്കെ അവിടെ വെക്കുന്നു. മല്ല മല്ല, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ടൈം ലിമിറ്റ് ഇല്ലാത്തത് നന്നായി, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ചാലഞ്ച് ആയനെ. അത് വേണ്ട, നമുക്ക് ചില്ല് ചെയ്ത് ഇങ്ങനെ കളിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നും കുറച്ചൊന്നും ഇങ്ങനെ അങ്ങ് സ്ക്രൈപ്പ് ചെയ്യാം. ഓക്കെ നൈസ്, ഇതായില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഷവറിലേക്ക് ഒന്നും കൂടി പോവാം, എന്നിട്ട് ഇതെടുത്ത് അങ്ങ് ഓ ഇത് ഇവിടെ ഇങ്ങനെ എടുത്ത് ചാടി ചാടി ചാടി. നല്ല കാറ്റുണ്ട് കേട്ടാ. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ, ഇനി ഇതും ഇവിടെ നിന്ന് ഞാൻ മാറ്റുന്നു. എന്നിട്ട് നമുക്ക് സ്ക്രൈപ്പർ എടുത്തിട്ട്, ഇതാണ് ഏറ്റവും എഫക്റ്റീവ് വേ എനിക്കറിയില്ല, ബട്ട് സോഫാർ ഞാൻ ചെയ്തതില്ല, എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും എഫക്റ്റീവ് വേ എന്ന് പറയുന്നത്. ഓക്കെ ആയില്ലേ. ഓക്കെ നോക്കട്ടെ. ഓ, അത്രയും മാറ്റേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടല്ലേ. കുഴപ്പമില്ല, ഞാൻ ഞാൻ ഭയങ്കര സത്യസന്ധന, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇനി നമുക്ക് സ്ക്രൈപ്പർ ഒന്നും കൂടി എടുക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നും കൂടി അവിടെ ചെറിയൊരു സ്പോട്ട് കിട്ടിന്, ഇവിടെ നിന്ന് കുന്താൻ തുടങ്ങാം. ഓ ശരിയാ, ക്യൂ പിടിച്ചോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓക്കെ, അത് നല്ലൊരു ഫീച്ചറാണ്. ഓക്കെ, ഇതിലൂടെ ആക്കുക, ഇതിവിടെ വെക്കുക, കുറച്ച് ഇങ്ങോട്ടേക്ക് വരിക, ആ കുറച്ച് പുറകിലേക്ക്. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ നൈസ്, ഇനി ഇത് നമുക്ക് മാറ്റാം. ഓ, സൂര്യൻ ഒന്ന് പുറത്ത് വന്നു, ഞാൻ ഈ നാട്ടിൽ സൂര്യൻ ഇല്ലാന്ന്. ഓക്കെ, പെർഫെക്റ്റ്. ആ നിങ്ങളിത് ശ്രദ്ധിച്ചിനോ അറിയില്ല, കഴിഞ്ഞ വീഡിയോയിലില്ലേ നമ്മൾ ഈ ഗെയിം ഉണ്ടാക്കിയ ഡെവലപ്പേഴ്സ് ആക്ച്വലി കമൻ്റ് ഇട്ടിട്ടുണ്ടായിനി, ഷൗട്ട് ഔട്ട് ടു ഫ്രീ മൈൻഡ് എസ്. ചില്ലന്ന് കേട്ടോ, ഒരു താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരിപാടിയൊക്കെ ഇട്ടിട്ടുണ്ടായിനി. ആൻഡ് താങ്ക് യു ഫ്രീ മൈൻഡ് എസ് ഫോർ പ്രൊവൈഡിങ് മീ ദ കീ. ദിസ് വീഡിയോ വുഡ് നോട്ട് ബി പോസിബിൾ വിതൗട്ട് യു ഗൈസ്. താങ്ക് യു. ഇങ്ങോട്ട് കേൾക്കാം, കുറച്ച് 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 പുറകിലേക്ക്. ഞാൻ സത്യം പറയാലോ, മുൻഭാഗം ഇവിടെ വലിയ പ്രശ്നമില്ല, പക്ഷേ പുറകിലേക്ക് നോക്കുമ്പോൾ എവിടെ ഇവിടെയെല്ലാം കുറച്ച് ഇതൊക്കെ ഇങ്ങനെ ഗ്യാപ്പും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. അത് കുറച്ചൊരു സാഡാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഈ സൈഡ് ഞാൻ കാലിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ബ്ലൂ ഇല്ല. ഇനി ഇവിടെ ഓ, ഇത് വലിയൊരു ടാസ്ക്കാണ്, ഇത് വലിയൊരു ടാസ്ക്കാണ്. ബട്ട് നമുക്കിതൊന്നൊരു വിഷയമല്ല, നമ്മൾ എക്സ്പേർട്ടാണ്. എന്നിട്ട് ആദ്യം നമ്മൾ സ്ക്രാപ്പർ എടുക്കുക, എന്നിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് വരിക, അലൈൻ ചെയ്യുക, ഉന്തുക.
ഓക്കെ, പോകുന്നത്ര നമുക്ക് അങ്ങ് ഉന്താ. ഓക്കെ, അത്ര വരെ പോകും. നമുക്ക് കുറച്ച് ഇവിടെ വിട്ടിട്ടുണ്ട്, നമുക്ക് അതും കൂടി അങ്ങ് എടുക്കാം. ഓക്കെ, ഉന്തുവാ ഉന്തുവാ ഉന്തുവാ, അവിടെ വെക്കുക അല്ലേ. ഓക്കെ നൈസ്. ഇനി ഇവിടെ നിന്ന് ഇതിങ്ങനെ ഉന്തി അപ്പുറത്തേക്ക് വെക്കുക. പോകുന്നത്ര അങ്ങ് പോട്ടെ, കുറച്ച് ഇങ്ങോട്ട് കറക്റ്റ്. നമ്മൾ ഒരു ബ്ലൂ പോലും വിടാൻ പാടില്ല. ആ ആഹാ, കൊള്ളാം. ആ തിരക്കുടിക്കൽ, ഐ തിരക്കുടിക്കല്, ഞാനൊന്ന് ചെയ്തോട്ടെ. ഓക്കെ, ഉന്തോ 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 ഉന്തോ, നൈസ്. ഇങ്ങോട്ടേക്ക് വരിക, ഇതെടുക്കുക. ഡാറ്റത്ത് കുറച്ച് ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ശരിയാക്കുന്നതായിരിക്കും. ഓക്കെ നൈസ്, ഇതും കൂടി എടുക്കട്ടെ. പെർഫെക്റ്റ്. നമുക്ക് ഇത് വേണ്ട, നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ടേക്ക് തന്നെ ഉണ്ട്, അതായിരിക്കും നല്ലത്. നമുക്ക് ചെറുതായിട്ട് ട്രിപ്പ് കിട്ടി ഇത് പുഷ് ചെയ്യേണ്ടത്. ഫുള്ളും അങ്ങ് പോയിക്കൂടാ. ഓക്കെ, അറ്റത്തൂടെ എടുക്കണം. അന്നേരം കുറേ മുന്നിലേക്ക് ഉന്താൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? കുറേ മുന്നിലേക്കൊക്കെ ഉന്താൻ പറ്റുന്നുണ്ട്. മാക്സിമം ഇവിടെ എത്തുമ്പോൾ സ്റ്റക്കാവും, കാരണം ഇവിടെ ഇത്രയും ലോഡ് ഇല്ലോണ്ട്. ബട്ട് ഇവിടുന്ന് ആർത്തും വരെ പുഷ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നേരത്തെ നമുക്ക് ഇത്ര വരെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടോ. അപ്പം അതാണ് ഇതിൻ്റെ ടെക് എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഈ ടൂളൊക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, സോ എനിക്ക് ഇത് പുതിയതാണ്. ബട്ട് ഇപ്പം പഠിച്ചു, ഇപ്പം പഠിച്ചു. ഇനി ഇതെല്ലാം ഈ അറ്റത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഷവലെടുത്തിട്ട് അങ്ങ് മാറ്റിയാൽ മതി. വേണ്ട വേണ്ട, അതും നമുക്ക് ഷവലുകൊണ്ട് മാറ്റാം. ഇങ്ങോട്ടേക്ക് വരിക, ഇവിടെ ഇങ്ങനെ വെക്കുക. മെല്ലെ മെല്ലെ അപ്പുറത്ത് നിന്ന് കുറച്ച് കുറച്ച് ഇങ്ങനെ എടുക്കുക. പുഷ് ചെയ്യുക, പുഷ് ചെയ്യുക, പുഷ് ചെയ്യുക, അവിടെ പോയി വെക്കുക. ഓക്കെ നൈസ്. ഇവിടെ നിന്ന് ഇതെടുക്കാം, സൈഡിലൂടെ ഇങ്ങനെ എടുക്കാം, കുറച്ചും കൂടി എടുക്കുക. എന്നിട്ട് മാക്സിമം പോവാം, അവിടെ വെക്കുക. നൈസ്. ആ ഇത് നല്ലോണം ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ വേണ്ട വേണ്ട വേണ്ട, അത് നമുക്ക് ഷവൽ എടുത്തിട്ട് എവിടെ ഇല്ല. ആ ഇത് ഇപ്പോഴേ അങ്ങ് കളയാം, ഇല്ലെങ്കിൽ ഞാൻ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് എന്തായാലും സ്ക്രൈപ്പ് വെച്ചിട്ട് പുഷ് ചെയ്യണം. ഇനി സ്പോട്ട് മിസ് ആവണ്ടെന്നാൽ മതി. ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കെ ഒന്ന് ഞാൻ ഓൾറെഡി മിസ്സാക്കി. ഓക്കെ, അതോടെ അത് കഴിഞ്ഞില്ലേ. ഇനി ഇവിടെ ഇല്ല കുറച്ചുള്ളത്, നമുക്ക് ഇതിങ്ങനെ അങ്ങ് കോരിയെടുക്കാം. ഇതെടുക്കുക, അതോടെ ഇത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എവിടെയും ബ്ലൂ ഇല്ലല്ലോ, ഇനി അവിടെയും ബ്ലൂ ഇല്ലു. ഇനി നമുക്ക് ഒന്നിച്ച് അങ്ങ് വാരി അങ്ങ് എടുക്കാം. എന്തൊരു കാറ്റാ, എൻ്റെ കാലറിയും. ഓക്കെ ഓക്കെ, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനക്ക് പുതിയ മറ്റേ സൂട്ടും കാര്യം വാങ്ങണ്ട ഞാൻ നോക്കിയിട്ടുണ്ടായിന്, എൻ്റെ പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്, അത് പിന്നെ ഞാൻ വാങ്ങാണ്ട് നിന്നത്. പിന്നെ വേറൊരു സാധനമുണ്ട്, കോഫീൻ്റെത് ആക്ച്വലി നമ്മളിങ്ങനെ ചൂടാക്കിപ്പിക്കാനുള്ളതാണല്ലോ തണുക്കുമ്പോൾ, അത് ആക്ച്വലി ഫ്ലാസ്ക് വാങ്ങാൻ പറ്റും. പക്ഷെ ഫ്ലാസ്കിനില്ലേ $500. അപ്പോൾ എൻ്റെ കയ്യിലാകെ $500 ഉള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ച അതും വാങ്ങട്ടെ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ അത് വാങ്ങി വെക്കാം. ഒരു കോരലും കൂടി, ഒരു കോരലും കൂടി. ഓക്കെ പെർഫെക്റ്റ്, അതായില്ലേ. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി ഉണ്ട്. മിസ്സാക്കി പോയി സ്പോട്ട്. പെർഫെക്റ്റ്. ഞാൻ വിചാരിക്കുന്ന കുറച്ചും കൂടി ട്രാഫിക്കും കാര്യം, ഇനി ചിലപ്പോൾ ഞാൻ മഞ്ഞ് മാറ്റിയതിന് ശേഷം ചിലപ്പോൾ ട്രാഫിക്കും അതൊക്കെ വരുമോ പറയാൻ പറ്റുമോ, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പം എല്ലാം റോഡ് ബ്ലോക്കായി കിടക്കല്ലേ. നമുക്ക് കുറച്ച് എനക്കൊന്ന് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി പൈസയാക്കാൻ പറ്റുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ വണ്ടി വെച്ചിട്ട് ഈ സ്നോ ഇതാക്കുന്ന പരിപാടിയായിരിക്കും. അല്ല ബിലോ ഇപ്പം 36 തന്നെയല്ലേ, വണ്ടി വെച്ചിട്ട് നമുക്ക് സ്നോ ഉന്തുന്ന പരിപാടി വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് കിട്ടുമ്പോഴായിരിക്കും അതിൻ്റെ അപ്ഗ്രേഡും കാര്യമൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും കുറച്ചും കൂടി നമുക്ക് പൈസ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 200 ആക്കുന്നുണ്ട്, അതുകൊണ്ട് മോശമില്ലാത്ത പൈസ ആക്കുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടി പൈസ ആക്കാൻ പറ്റിയാൽ നല്ലതല്ലേ. ഓക്കെ 36.2 ആയില്ലേ, എത്രേൻ്റെ താഴെ പോയാലേ പ്രശ്നം, 36 താഴെ അല്ലേ, വലിയ കുഴപ്പമില്ല. കാറിൻ്റെ ഉള്ളിൽ പോയിരുന്നാൽ എനിക്ക് ചൂട് കിട്ടുമോ? ഇത് കയ്യാനായി, ഇതും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് കാറിൽ പോവാം. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ എനിക്ക് തോന്നുന്നില്ല പണി വിളിക്കൊന്ന്. സ്ക്രൈപ്പർ എടുക്കുക, ഇതിങ്ങനെ വെക്കാം, അങ്ങോട്ടേക്ക് ഇങ്ങനെ ഉന്തുവാ, അതവിടെ വെക്കട്ടെ. ഒന്നും കൂടി ഇതിങ്ങനെ എടുക്കാം, അവിടെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ബ്ലൂ ആയിട്ടുണ്ട്, പക്ഷേ വലിയ കുഴപ്പമില്ല. ഒന്നും കൂടി നമുക്ക് പുഷ് ചെയ്യാം. ഓക്കെ, ഇപ്പം എന്തായാലും ഞാൻ എല്ലാ ബ്ലൂവും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ നൈസ്. ഇനി നമ്മൾ ഇതെടുക്കുക, ഒന്ന് പിടിച്ചോ, ഒന്ന് പിടിച്ചോ. ഓക്കെ, ആ സെക്ഷൻ കഴിഞ്ഞ് കുറച്ച് പുറകിലേക്ക് വരിക, ഇതെടുക്കുക. ഞാൻ ആ സ്ക്രൈപ്പർ എങ്ങനെ വർക്ക് ചെയ്യില്ലെന്ന് നല്ല വൃത്തിക്കൊന്ന് മനസ്സിലായപ്പോൾ ഇപ്പം അത് ഭയങ്കര ഉഷാറാട്ടോ ആ സാധനം. ഒരു എൻ്റെ ഏരിയ എത്ര വേഗം അറിയാം, അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ആ സാധനം ഇല്ലപ്പോൾ. ഓക്കെ, അവിടെ ഒരു സ്പോട്ട് മിസ്സാക്കിയിട്ടുണ്ട്, അതായിട്ടുണ്ട്. പിന്നെ ഇനി ഇതും കൂടി
99.7 99 100 100 ആയിട്ടോ ഇവിടെ ഒരു ഏരിയയും കൂടി ബാക്കി ഓ നോ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്ന് അഹം വല്ല കുഴപ്പമില്ല ഓക്കെ സംഭവം ക്ലീനാ മേലെ 100% ആയിട്ടുണ്ട് ഞാൻ എവിടെയും ബ്ലൂ കാണുന്നില്ല പെർഫെക്റ്റ് ഇനി വീട്ടിൻ്റെ പുറകിലോ അങ്ങനെ എന്തെങ്കിലും പണി ഉണ്ടായിരുന്നോ അതൊന്ന് എല്ലായിടത്തും ഒന്ന് നോക്കട്ട് ഇല്ല ഇല്ല കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ് മിസ്റ്റർ സ്മിത്ത് മിസ്സിസ് സ്മിത്ത് നിങ്ങളെ വീട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പൈസ ഞാൻ പ്രതീക്ഷിക്കുന്നു ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടി ഞാൻ പിന്നിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ ഇനി ഇവിടെ വന്നിട്ട് ഇത് ഇൻട്രാക്ട് ചെയ്യലോ ഉണ്ട് ഓ അല്ല മാറ്റോട്ട് ഓക്കെ ഇനി ഡു യു ഓക്കെ യെസ് നൈസ് നമ്മളെ ഫസ്റ്റ് ജോലി നെയ്മ് മിസ്സസ് സെവൻ ആഡംസ് പാക്കഡ് പൗഡർ ചക്ക മാങ്ങത്തേങ്ങ ഓ $300 കിട്ടി $200 ആയിരുന്നു പക്ഷേ എനക്കും ഒന്ന് നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്തുകൊണ്ട് പൈസ എക്സ്ട്രാ കിട്ടി ബോണസ് പറ അടിപൊളി ന്യൂ ടൂൾസ് ഹാവ് അപ്പിയർഡ് ഇൻ ദ സ്റ്റോർ ഏ പുതിയ ടൂൾസ് കിട്ടി ഓക്കെ അടുത്ത ജോലി എനിക്കൊന്ന് അവിടെ വിടില്ല അടുത്ത ജോലി ചെയ്തത് പക്ഷേ അത് എടുക്കാൻ പോകണം നമുക്ക് പുതിയ ടൂൾ എന്താണെന്ന് ആദ്യം പോയി നോക്കാം ഇവിടുന്ന് ബാക്ക് എടുക്കൽ നടക്കും നമുക്ക് നല്ല പോവാം എന്തോ മറ്റേ ലൈറ്റും കാര്യമൊക്കെ എമർജൻസി ലൈറ്റ് കെ ഓ വാ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് പോവാം ഓക്കെ ചെറുതായിട്ടൊന്നും ഞാൻ ടേൺ ചെയ്ത് കാരണം നല്ല പണിയുണ്ട് കേട്ടോ എനിക്ക് അതായത് ബ്രേക്കും കാര്യമൊക്കെ എനിക്കൊന്നില്ലേ കാറിനില്ല അപ്ഗ്രേഡ് വാങ്ങേണ്ടി വരും കാരണം ഓൾറെഡി ഉണ്ട് ഒരു എന്തോ ടയറിൻ്റെ അപ്ഗ്രേഡ് മിക്കവാറും വാങ്ങി പിടിപ്പിക്കേണ്ടി വരും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓ നല്ല നല്ല ഓക്കെ ഐസുന്നേയില്ലോ ഈടെത്തിയ പിന്നെ കാർ എനിക്ക് നല്ല വൃത്തി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല കയറ്റുക കണ്ട എത്ര വേഗം നമുക്ക് ബ്രേക്ക് കുടിക്കാൻ പറ്റുമോ നോക്ക് ഓക്കെ നൈസ് കാറ് നടക്കാം ഓക്കെ നൈസ് കാറ് നീ കുറച്ച് നേരം ചില്ലി ഞാൻ പോയിട്ട് ഞാൻ എനിക്ക് മറ്റേ റാമിനോട് റാമൻ ഇനി അടുത്ത ജോലി ഉള്ളത് സവനേടം ഈസ് ക്ലിയർ ഓ കാണിക്കും ഓ പുതിയൊരു ജോലിയും വന്നു ഓക്കെ 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 റെഡായിട്ട് വരും നമ്മൾ ക്ലിയർ ചെയ്ത സംഭവം അപ്പം ഇത്രയും വലിയ മാപ്പാ വട്ടഫക്ക് അപ്പം അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും കാരണം റോഡൊക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ ഇത് ഞാൻ പറഞ്ഞില്ല ഗെയിമിന് ഏർലി ആക്സസ്സിലല്ലേ ഗെയിമിന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇമ്പ്രൂവ് ആവുകയില്ലൂ അപ്പോൾ ഞാൻ ഒരു ഇങ്ങനെ ഗെയിം തുറക്കുമ്പോൾ കാണിക്കും ട്രക്കൊക്കെ വരുന്നുണ്ട് അതായത് പിക്കപ്പ് അല്ല ട്രക്ക് വലിയ ട്രക്ക് അതിൽ നമുക്ക് മറ്റേ സ്നോ പ്ലോ അനിയിലെ ആ സാധനമൊക്കെ വെച്ചിട്ടുള്ളത് ഓക്കെ പുതിയ ടൂൾസ് എന്നാ വന്നിട്ട് നോക്കട്ടെ ഞാൻ ഊ ഇതെന്ത് സാധനം മാനുവൽ ടൂൾ കപ്പാസിറ്റി ഇത് സ്ക്രൈപ്പർ തന്നെയാണ് അതിൻ്റെ വലിയൊരു മോഡലാണ് അല്ലെങ്കിൽ ഇത് ഷവലിൻ്റെ വലിയൊരു സാധനമാണ് ഇതെന്താ ബേസിക് എന്ന് എഴുതിയിട്ടുള്ളൂ പിന്നെ ഏതാണ്ടാ ടയറിൻ്റെത് യൂണിവേഴ്സൽ എക്യുപ്മെൻ്റ് പിക്കപ്പ് ഓ ഇത് ട്രാക്ടറിൻ്റെ ടയർ വേ ട്രാക്ടറൊക്കെ വരുന്നുണ്ട് പിന്നെ ക്ലോസ് ഞങ്ങൾക്കൊന്ന് ഇത് വണ്ടിയിൽ വെക്കാൻ ഉള്ളതാ ക്ലോത്ത് ഞങ്ങൾക്ക് വലിയ പ്രശ്നം തോന്നിയിട്ടുണ്ടായിട്ട ക്ലോത്തിൻ്റെ അതുകൊണ്ട് തൽക്കാലം ഇപ്പം ഒന്നും വേണ്ട ഇത് ആ ഇതാ ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് പവർപ്പ് ബേസിക് സംഭവം പക്ഷേ ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട് ഡോണറ്റ്സ് ആർ നോട്ട് വെരി ഹെൽത്തി മീൽ ആൻഡ് ദ എനർജി ഒബ്ടെയിൻ ഫ്രം ദം ഈസ് ക്വിക്ക്ലി യൂസ്ഡ് അപ്പോൾ ഇത് വാങ്ങുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതൊക്കെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ടീയും കാര്യമൊക്കെ ഉണ്ട് പക്ഷേ ആ ഇതാ ഫ്ലാസ്ക് ഉണ്ടോ $500 പക്ഷേ അതാ പ്രശ്നം ഓക്കെ അതേതായാലും ആയിട്ടുണ്ട് വേറൊന്നുമില്ലല്ലോ ഇവിടെ ഇല്ല ഓക്കെ അപ്പോൾ എല്ലാം സെറ്റപ്പ് യെസ് ഞാൻ വിചാരിക്കുന്ന ആ പുതിയ ടൂൾ വാങ്ങിയാലോ പുതിയ ടൂൾ വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ട് ആ വലിയ രസമില്ലാത്ത സംഭവമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക എനിക്ക് തോന്നുന്നില്ല സെൽ ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ ഇപ്പം ഗെയിം സേവ് ആക്കിയുണ്ട് നമുക്ക് തിരിച്ച് ലോഡ് ചെയ്യാം ദ ബേസിക് പർച്ചേസ് വിൽ ഡെലിവർ ബൈ കൊറിയർ ഏ വന്നാ കൊറിയറെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒന്ന് പരീക്ഷണം നടത്തി നോക്കാം ആ വന്ന് ഇതാണ് സാധനം നൗ യു ഹാവ് എ ഷവൽ ഓൺ വീൽ ദാറ്റ് ചേസ് വെ ചേസസ് മോർ സ്റ്റോ ആൻഡ് ഹാസ് എ ഹയർ ചേസ് ലോഡ് കപ്പാസിറ്റി റിമെമ്പർ ഹൗ എവർ ദാറ്റ് ദിസ് ഈസ് എ ബഡ്ജറ്റ് വേർഷൻ ആൻഡ് ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് ഫ്രം ഇറ്റ് സം ടൈം യു വിൽ ഹാവ് ടു ക്ലിയർ സ്നോ ഫ്രം ദ സെയിം പ്ലേസ് സെവറൽ ടൈം മനസ്സിലായില്ല സോ ഇതാണ് സാധനം അയ്യേ ഓ അങ്ങനെ ഓ അതായത് ഒരിക്കൽ ഇങ്ങനെ ഉരുട്ടിയാ പോരാ മൾട്ടിപ്പിൾ പ്രാവശ്യം ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നിൽക്കണമെന്ന് ആ സെയിം സ്ഥലത്തൂടെ കണ്ട അന്നേരം ക്ലിയർ ആയി ക്ലിയർ ഓ അങ്ങനെ ഇതിനാണ് കപ്പാസിറ്റിയും കൂടുതൽ ഇത് മറ്റേ സ്ക്രൈപ്പർ തന്നെയല്ലേ പക്ഷെ കുറച്ചും കൂടി കപ്പാസിറ്റി ഇല്ലേ സ്ക്രൈപ്പർ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് വേർത്തിട്ടാണ്
എനക്ക് തോന്നില്ല ഇത് വർത്ത്. അതും എസ്പെഷ്യൽ $500 ഇത് വർത്തിട്ട് എനിക്ക് തീരെ തോന്നില്ല. ഇതിനേക്കാൾ നല്ല ഞാൻ വല്ല ഡ്രസ്സ് വാങ്ങുക, അല്ലെങ്കിൽ എന്താ പറയുക ഫ്ലാസ്ക് വാങ്ങുക, അങ്ങനെ എന്തെങ്കിലും എടുക്കും. ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നേരം പണിയെടുക്കാം, അതുപോലെ വല്ല സൂട്ട് ഉണ്ടെങ്കിൽ അതും കുറേ നേരം പണിയെടുക്കാം, അത് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ പറയട്ടെ. എനിക്ക് തോന്നില്ല അത്ര വർത്തിട്ടാണ്. പക്ഷേ ഞാൻ ഗെയിം സേവ് ആയതുകൊണ്ട് തിരിച്ച് നമുക്ക് അങ്ങ് പോകാൻ പറ്റുന്നുണ്ട്, പൈസ നഷ്ടമൊന്നുമില്ല. അപ്പോൾ ബോയ്സ് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്ര ചെയ്യുന്നില്ല. അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഒരു നമുക്ക് അടുത്ത ജോലിയും കാര്യമൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ച് എന്താ തോന്നുന്നൊക്കെ പറ, കൂടുതൽ എപ്പിസോഡ് കാണണമെന്നൊക്കെ പറ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തതിൽ കാണാം. ബൈ ബൈ.